മുകേഷ് ഈസ് എ വെരി അബ്യൂസീവ് ആണ്. ഞങ്ങളെ കണ്ടറിഞ്ഞൂടെ? നീ പോടാ കാറുകളാ, നിന്റെ മോന്ത കണ്ടാൽ അറിയാം നീ ഒരു പരമനാറിയാണ്. ഭയങ്കര അബ്യൂസീവ് ക്യാരക്ടർലെസ് പേഴ്സൺ. എന്റെ വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പൊ മോശ. നമ്മൾ നാറി, ശരിക്കും നാറി. അവള് വണ്ടി വിട്ട് പോവുകയും ചെയ്തു. He doesn't respect. പെണ്ണുങ്ങളും പറഞ്ഞ റെസ്പെക്ട് ഇല്ല, ഒട്ടും ഇല്ല. നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. He beats me up in front of his father itself. He's a very violent person. സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും. ഇത് വിശ്വരൂപം നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സർ? നമ്മുടെ കുറേ വെള്ളടിക്കും. ഇനി ഇതൊക്കെ എന്റെ പിള്ളേർ കണ്ടോണ്ട് വളരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എന്റെ പിള്ളേരെ. ഞാൻ ഒരു ജീവനെ നന്നാക്കാൻ ദൈവം വിചാരിച്ചാലും പറ്റില്ല, അത്രക്ക് ചീത്തയായി പോയി. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്റെ പിള്ളേരെ ഞാൻ ബോർഡിങ്ങിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും. വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഒത്തിരി നല്ലവരും നായകന്മാരൊക്കെ തള്ളിപ്പള്ളികളും. സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികളും. മുകേഷ് വാക്ക് ഇൻ ആൻഡ് വാക്ക് ഔട്ട് ഹസ്ബൻഡ് ആണ് വീട്ടില്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല ലോക കൂതറയാണ്. എപ്പോഴെങ്കിലും വരും പോകും, വരും പോകും. ആൻഡ് ബ്രിംഗിങ് വിമൻ ടു മൈ ഹൗസ്, ഹിസ് വാട്ട് ഹൂവർ ഹി വാസ് കണക്ടഡ് വിത്ത്, ഹി ബ്രിംഗ് ദം ഹോം, ഡ്രിങ്ക് ആൻഡ് ബീറ്റ് മി അപ്പ്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ. എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത്? പെണ്ണുങ്ങളെ റെസ്പെക്ട് ചെയ്യാത്ത ആള്, കുട്ടികളെ നോക്കാത്ത ആള്. സാരമില്ല, സംസ്കാര സമ്പന്നമായ ഒരു പൈതൃകം അവകാശപ്പെടാനില്ലാത്തതിന് കുഴപ്പമാ. മനസ്സിലായില്ലേ? മനസ്സിലാകണമെങ്കിൽ താനും തന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ നല്ല തന്തയ്ക്ക് ജനിക്കണം. ഒരു ഫാമിലി ബേർഡൻ എടുക്കാൻ പറ്റാത്ത ആള്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റാത്ത ആള്. അതുകൊണ്ടാണ് എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വന്നു ഇപ്പോ. എന്തേ നായിന്റെ മോനെ മോനെ.